സംസ്ഥാനത്തും ഒമിക്രോൺ വ്യാപനമുണ്ട്. പക്ഷേ ലോക്ഡൌൺ പോലുള്ള നിയന്ത്രണം ഇപ്പോൾ ആലോചനയിലില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. പൂർണ്ണമായുള്ള നിയന്ത്രണം ജനജീവിതത്തെ ബാധിക്കും. അടച്ചിടൽ ഒഴിവാക്കാൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വീണ ജോർജിന്റെ വാക്കുകളിലേക്ക്. അല്ല, നമ്മളതിൽ പ്രത്യേകമായിട്ട് കാണേണ്ടത് നമ്മളുടെ സാമ്പത്തിക ജീവിതം, എക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് മുന്നോട്ട് പോയേ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അത് തുടരുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു വലിയ വ്യാപനത്തിലേക്ക് എല്ലാ രാജ്യം പോവുകയും അല്ലെങ്കിൽ സംസ്ഥാനം പോവുകയും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിദേശത്ത് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ സംബന്ധിച്ചിട്ടുള്ള ഈ ക്വാറന്റൈനും കേന്ദ്ര സർക്കാർ പുതുക്കിയ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനും തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീനും നൽകും. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ അംബുജൻ, രാജ്യത്തെ കേസുകളിലെ ഒരു ഉയർച്ച 1.5 ലക്ഷത്തിനടുത്ത് എത്തി നിൽക്കുന്നു. ഒമിക്രോൺ കേസുകളിലും ഈ വ്യാപനം കാണാം. മൂന്നാം തരംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സാഹചര്യത്തിലേക്ക്, സങ്കീർണമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. സുജിയായി, കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 21% വർധനവ് പ്രതിദിന കോവിഡ് രോഗികളിൽ ഉണ്ടായിരുന്നത് ഏറെ ആശങ്കാജനകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരമുള്ള നിയന്ത്രണ നടപടികൾ ഇപ്പോൾ രാജ്യത്ത് നടക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട മാർഗരേഖയിൽ പറയുന്നത് വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർക്കെല്ലാം തന്നെ നിർബന്ധിത ക്വാറന്റൈൻ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപ്രകാരമുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കേസുകൾ കുത്തനെ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ സാഹചര്യം ഓരോ ദിവസവും വിലയിരുത്തുന്നുണ്ട്. ഓക്സിജൻ ലഭ്യത, അതോടൊപ്പം തന്നെ വിതരണ പ്രക്രിയ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസുകൾ ഇനിയും അല്പം കൂടുമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഉള്ളത്. കാരണം പ്രത്യേകിച്ചും ഈ 10,000 നിന്നും 1 ലക്ഷം എത്തിയത് വെറും 9 ദിവസം കൊണ്ടാണെങ്കിൽ ഇത്തരത്തിൽ കേസുകൾ കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ സംസ്ഥാനങ്ങളുടെ സാഹചര്യം പ്രത്യേകം പരിശോധിച്ചാൽ ഡൽഹി, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടാതെ കർണാടക, തമിഴ്നാടിലും സമാനമായി രോഗികളുടെ എണ്ണം ഇത്തരത്തിൽ ഉയർന്നുണ്ട്. അതിൽ ആശങ്ക തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഒമിക്രോൺ കേസുകളും ഇത്തരത്തിൽ വർദ്ധിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 9 സംസ്ഥാനങ്ങൾ 100+ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഡൽഹി, അതിനുശേഷം കർണാടക, രാജസ്ഥാൻ, കേരളം, ഇങ്ങനെയാണ് ഒമിക്രോൺ ബാധ രൂക്ഷമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ സാഹചര്യം എടുത്തു നോക്കിയാൽ. എന്തായാലും ആരോഗ്യ മന്ത്രാലയം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ വൈകിട്ടത്തെ യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷമാകും കൂടുതൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അത് നൽകുക. തീർച്ചയായും കേരളത്തിൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് തോന്നുന്നു. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, കൂടുതൽ കരുതൽ കടുപ്പിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കാമോ ഈ ആഴ്ച? സുജയ, കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ സംസ്ഥാന സർക്കാരിനും താല്പര്യമില്ല. പക്ഷേ ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ഓരോരുത്തരും വ്യക്തിപരമായി ശ്രദ്ധ പുലർത്തണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം ആവർത്തിച്ച് നൽകുകയാണ് ആരോഗ്യവകുപ്പ്. അതിനുവേണ്ട തരത്തിലുള്ള നേരിയ തോതിലുള്ള നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ആശങ്ക പരത്തുന്നത് ഒന്ന് ഒമിക്രോൺ വ്യാപനമാണ്. അത് വിദേശത്ത് നിന്ന് വരുന്ന ആളുകളിൽ, ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് രോഗം കൂടുതലായി സ്ഥിരീകരിക്കുന്നു. ഒപ്പം സമ്പർക്കത്തിലൂടെയും ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം ആശങ്കയ്ക്ക് കൂടുതൽ ഇടം നൽകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും വലിയ വർധന ഇന്നലെ മുതൽ രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ 8% മുകളിലായിരുന്നു TPR റേറ്റ്. അപ്പോൾ ഈ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആശങ്ക വലിയ രീതിയിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരത്തിൽ ആശങ്ക ഉയരുമ്പോഴും അത് ജാഗ്രതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനാകുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിർദ്ദേശം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് 1 ആഴ്ചത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഇന്ന് മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1 ആഴ്ച കഴിയുമ്പോൾ അവർക്ക് RT-PCR പരിശോധന നടത്തണം. അതിനുശേഷം 7 ദിവസം കൂടി സ്വയം നിരീക്ഷണത്തിൽ കഴിയണം. തത്വത്തിൽ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആളുകൾ 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം. നേരത്തെ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയെങ്കിലും പലതും അല്ല പാലിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് കർശനമായി തന്നെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ആ രീതിയിലുള്ള നടപടികളും ആരോഗ്യവകുപ്പ് ആലോചിക്കുകയാണ്. ഇത്തരത്തിലും കടുത്തൊരു നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും താല്പര്യം. പക്ഷേ അതിന് വിപരീതമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സാഹചര്യം ഒഴിവാക്കാൻ വിധത്തിലേക്ക് രൂപപ്പെട്ട് വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വ്യക്തമാണ്. അൽ അമീൻ തൊട്ടുമുക്കും ഒപ്പം നിതിൻ അംബുജനുമാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.